സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകളിലെ RT-PCR പരിശോധനാ നിരക്ക് കുറച്ചതിനെ തുടർന്ന് ചില സ്വകാര്യ ലാബുകൾ RT-PCR ടെസ്റ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് രണ്ടാം തരംഗം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അത്തരം നടപടികൾ ജനങ്ങളോടാകെയുള്ള വെല്ലുവിളിയാണ്. അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. 1700 രൂപയായിരുന്ന നിരക്കാണ് സംസ്ഥാന സർക്കാർ 500 രൂപയിലേക്ക് കുറച്ചത്. ICMR അംഗീകരിച്ച ടെസ്റ്റ് കിറ്റുകൾ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭ്യമായ സാഹചര്യം വിലയിരുത്തിയാണ് പരിശോധനാ നിരക്ക് കുറച്ചത്. എന്നാൽ കുറഞ്ഞ നിരക്കിൽ പരിശോധന നടത്തേണ്ടതിന് പകരം RT-PCR ടെസ്റ്റ് തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് ചില സ്വകാര്യ ലാബുകൾ. കുറഞ്ഞ നിരക്കിൽ ടെസ്റ്റ് നടത്താൻ സാധിക്കില്ലെന്ന നിലപാട് അനുവദിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി എല്ലാ കോവിഡ് പരിശോധനകളും നടത്തുമ്പോഴാണ് സാമൂഹ്യ പ്രതിബദ്ധതയില്ലാതെയുള്ള ചില സ്വകാര്യ ലാബുകളുടെ പ്രവർത്തനം. സർക്കാർ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ ഒത്തൊരുമയോടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് ചില സ്വകാര്യ ലാബുകളുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ നീതീകരിക്കാനാവില്ല. RT-PCR പരിശോധന മനഃപൂർവ്വം നിർത്തിവെച്ചിരുന്ന ലാബുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതാത് ജില്ലാ കളക്ടർമാർക്ക് DYFI ജില്ലാ സെക്രട്ടറിമാർ പരാതി നൽകും. മഹാമാരി കാലത്ത് മനുഷ്യജീവനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബുകൾക്കെതിരെ പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരവും ദുരന്ത നിവാരണ നിയമപ്രകാരവും കേസെടുക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ RT-PCR ടെസ്റ്റിന്റെ നിരക്ക് 1700 നിന്നും 500 കുറച്ചിട്ടും സ്വകാര്യ ലാബുകൾ അനുസരിക്കാത്തത് സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ആരോപിച്ചു. ഇത് സർക്കാരുമായുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മൂന്നിരട്ടി പണം സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകൾക്ക് പിഴിഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാക്കിയത് സർക്കാരായിരുന്നു എന്നും K.സുരേന്ദ്രൻ ആരോപിക്കുന്നു. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും ശക്തമായ എതിർപ്പുയർന്നതുകൊണ്ട് മാത്രമാണ് സർക്കാർ RT-PCR നിരക്ക് കുറയ്ക്കാൻ തയ്യാറായതെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. എന്നാൽ കുറച്ച് നിരക്ക് നിലവിൽ വന്നിട്ടും ആദ്യത്തെ നിരക്കിൽ തന്നെ ടെസ്റ്റ് നടത്താനുള്ള ധാർഷ്ട്യം കാണിക്കുകയാണ് സ്വകാര്യ ലാബുകൾ. നിരക്ക് കുറയ്ക്കാത്ത ലാബുകൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ മുതലാളിമാരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൽ നിന്നും പിണറായി സർക്കാർ പിന്മാറണം. ഇല്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ നടത്താൻ BJP നിർബന്ധിതമാകുമെന്നും K.സുരേന്ദ്രൻ പ്രസ്താവനയിൽ അറിയിച്ചു.